പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 7/3/2024 നടന്ന 5ാം ക്ലാസ് അറബിക് പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. മക്കളുടെ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഇനി വരും വർഷങ്ങളിൽ അറബി ഭാഷാ പഠനത്തിന് ഏറെ ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അറബിക് എജ്യു വെബ്, അത് ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അറബിക് എജ്യു വെബ് പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് 6 പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ നിർബന്ധമായും ചെയ്യണമായിരുന്നു, ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതിയായിരുന്നു. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? അഖ്റഉൽ ഹിക്കായ വനുജീബ് അനിൽ അസീലത്തി താലിയ. ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. റാഷിദും ദാരിസും ഫിസഫുൽ ഖാമിസ്. റാഷിദ് 5ാം ക്ലാസ്സിലാണ്. യൗമൻ കാന യർജീവ മിനൽ മദ്രസ. അവനൊരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഫറആ ഫി ത്വരീഖ്. അപ്പോൾ അവൻ വഴിയിൽ കണ്ടു. ബബ്ഗാഅൻ, ഒരു തത്തമ്മയെ. സഖത്ത മിൻ തജ്ബീഫിഹി, അത് അതിൻ്റെ കൂട്ടിൽ നിന്ന് വീണു. ഫസമിയ വസമിയ ഖിത്തൻ, അപ്പോൾ ഒരു പൂച്ചയെ കേട്ടു. യമൂഉ മിൻ ഖരീബ്, അവൻ എന്ത് ചെയ്യാണ്, അടുത്ത് നിന്നിങ്ങനെ മ്യാവു എന്ന് പറയുന്ന ഒരു പൂച്ചയെ വരുന്നതായിട്ട് അവൻ കേട്ടു. ആര്? നമ്മുടെ റാഷിദ്. അസറാ റാഷിദ് ഇലൽ ബബഗ. റാഷിദ് പെട്ടെന്ന് തത്തമ്മയുടെ അടുത്തേക്ക് പോയി. വാഹദ ഹജറൻ, ഒരു കല്ലെടുത്തു. വറവാ നഹ്വൽ കിത്ത്, പൂച്ചയെ എറിഞ്ഞു. ഫഫറൽ കിത്ത്, അപ്പോൾ പൂച്ച ഓടി. ദാ റാഷിദ് അസ്തികാഹു, അങ്ങനെ റാഷിദ് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. ദഹബു ബിഹി ഇല മുസ്തഷ്ഫൽ ബൈത്തരി, അവർ മൃഗാശുപത്രിയിൽ പോയി. ബാദൽ ഇലാജ്, ചികിത്സിച്ചതിന് ശേഷം വളഹു ഫി തജ്വീഫി, അതിൻ്റെ കൂട്ടിൽ തന്നെ അതിനെ കൊണ്ടുവച്ചു. അപ്പോ ചോദ്യം, മൻ സഖത്ത മിന തജ്വീഫ്, ആരാണ് കൂട്ടിൽ നിന്ന് വീണത്? ഖിത്ത്, ബബഗ, ഉസ്ഫൂർ, റാഷിദ്, ആരാണ് കൂട്ടിൽ നിന്ന് വീണത്? ബബഗ അല്ലേ, തത്തമ്മയാണ്. പിന്നെ അൽഖിത്തു, പൂച്ച. യൻബഹു യമൂഉ യൻഇഖു യസീഹു, പൂച്ച എന്താ ചെയ്യ? പൂച്ച ശബ്ദമുണ്ട്, പൂച്ചയുടെ ശബ്ദം യമൂഉ അല്ലേ, സൗത്തുൽ ഖിത്സ്. യമൂഉ ബിമ റമ റാഷിദ് അൽ ഖിത്ത, എന്തുകൊണ്ടാണ് റാഷിദ് പൂച്ചയെ എറിഞ്ഞത്? എന്തുകൊണ്ടാണ് എറിഞ്ഞത്? കല്ലുകൊണ്ട്. ബിൽ ഹജർ, ബിൽ ഖുറ, ബിൽ ജവ്വാൽ, ബിൽ ഖലം, കല്ല്, ബിൽ ഹജർ, ഇതാണ് ഉത്തരം വരിക. മാ മുഫ്രദ് കലിമത്ത് അസ്തിഖ, അസ്തിഖ എന്ന പദത്തിന്റെ മുഫ്രദ് എന്താണ്? അത് ചിലപ്പോൾ ഈ പാരഗ്രാഫിൽ ഉണ്ടാവില്ല, ബാക്കിയൊക്കെ പാരഗ്രാഫിലുണ്ട്. അപ്പൊ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സ്വദീഖ്, സ്വദീഖും ജമാണ് അസ്തിഖ. ഇലായി ദഹബൽ അസ്തിഖ ഉബിൽ ബബഗ, കൂട്ടുകാരെ തത്തയും കൊണ്ട് എവിടെയാണ് പോയത്? എവിടെയാണ് അല്ലേ? ദഹബൂബിഹിയില മുസ്തഷ്ഫൽ ബൈത്തരി, മൃഗാശുപത്രി. അപ്പോ അൽമദ്രസ ബൈ മുസ്തഷ്ഫൽ ബൈത്തരിയാണ് ഉത്തരം വരിക. ഓക്കെ, ഇനി 2ാമത്തെ പ്രവർത്തനം. നുഅദ്ദുൽ ഹിവാർ, ഹിവാർ തയ്യാറാക്കാൻ. അസാബ് ജദ്ദു റാഷിദ് ബിൽ ഹുമ്മ അഷദീദ് ലൈലൻ. റാഷിദിന്റെ വല്യുപ്പാക്ക് എന്താണ്, കടുത്ത പനി വന്നു രാത്രി അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോ പ്രവർത്തനം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള പാരഗ്രാഫ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആദ്യം ശ്രദ്ധിക്കണം. അതിന് അതിൽ തന്നെയായിരിക്കും, അതിൽ നിന്നായിരിക്കും നമുക്ക് ഇവിടെ ഉത്തരം എടുത്ത് എഴുതാനുണ്ടാവും. അപ്പൊ ഇതിൽ അൽ ഹമ്മ ഷരീദ് എന്ന വാക്ക് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഫനുഖീറ ഇലൽ മുസ്തഷ്ഫ, നിങ്ങൾ അങ്ങനെ അവര് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഫഹസഹു തബി, ഡോക്ടർ നിർദ്ദേശിച്ചു, അദ്ദേഹത്തെ പരിശോധിച്ചു. വനസഹ ബി ഇസ്തിറാഹത്തി യൗമി, 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഓഫീസ് സബാഹ്, രാവിലെ എണീച്ച്. റജ അൽ ജദ്ദു, എന്താണ്, വല്യപ്പ മടങ്ങി. മിനൽ മുസ്തഷ്ഫ, ആശുപത്രി എന്ന്. ഫദഹബ റാഷിദ് അൽ സിയാറത്തിഹി, അപ്പൊ റാഷിദ് ആ വല്യപ്പയെ കാണാൻ പോയി. വദാറ ബൈനഹുമ ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. അത് എഴുതണം, റാഷിദും ജദ്ദുമാണ് ഹിവാർ നടത്തുന്നത്. നമുക്കറിയാം, ഇവിടെ നമുക്ക് റാഷിദായതുകൊണ്ടും നമുക്ക് അസ്സലാമു അലൈക്കും തന്നെ ചേർക്കാം. ജദ്ദിന്റെ മറുപടി വാലൈക്കും അസ്സലാം അല്ലെ,
ഇതുപോലെ എഴുതണം. ഏ പിന്നെ ഈ റാഷിദ് പറയുന്നത് യാ ജദ്ദി വല്യുപ്പ ഡാഷ്. അപ്പൊ വല്യുപ്പയുടെ മറുപടി അസാബനി അൽ ഹുമ ശദീദം, ഞാൻ എനിക്ക് കടുത്ത പനി ബാധിച്ചു എന്നാണ്. അപ്പൊ റാഷിദ് ചോദിച്ചിട്ടുണ്ടാവും എന്താണ് ബാധിച്ചത്, വല്യുപ്പാക്ക് എന്ത് പറ്റിയെന്ന്. അതിന്റെ അറിവ് ഞാൻ അവിടെ എഴുതിയിരിക്കണം, മാതാ അസാബക്ക് യാ ജദ്ദി മാതാ അസാബക്ക്, എന്ത് പറ്റി. ഏ അപ്പോ എനിക്ക് പനി വന്നു എന്ന് പറഞ്ഞു. വല്യ റാഷിദ് ഒരു കാര്യം കൂടി ചോദിച്ചു, ഡാഷ് അൽഹമ്മ ഷാർത്ത ബിൽഹമ്മ, പനി തോന്നിയത് എന്ന് വായിച്ചു. അപ്പൊ ഇവിടെ ജദ്ദിന്റെ മറുപടി ലൈലത്ത് അംസ് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴാണ് പനി തോന്നിയത് എന്നാണ്. അതിനൊരു വാക്കുണ്ടല്ലോ എപ്പോൾ എന്നുള്ളതിന്, മത്ത അല്ലേ, ഏ മത്ത മത്ത എന്നാണ് വരിക. ഓക്കെ, ഇനി അപ്പൊ വീണ്ടും ചോദിച്ചു, ഡാഷ് ദഹബ്തു ഇലൽ മുസ്തഷ്ഫ, ആശുപത്രിയിലേക്ക് പോയത്. ജദ്ദ് മറുപടി പറഞ്ഞു, ദഹബ്തു ലൈലത്ത് അംസി ഇലൽ മുസ്തഷ്ഫ, ഇന്നലെ രാത്രിയാണ് ആശുപത്രിയിലേക്ക് പോയത്. അപ്പൊ എപ്പോഴാണ് പോയതെന്നായിരിക്കും അല്ലേ. വീണ്ടും മത്തയാണ് ഇവിടെ, മത്ത ദഹബ്ത ഇലൽ മുസ്തഷ്ഫ, മത്ത ദഹബ്ത ഇലൽ മുസ്തഷ്ഫ. ഇനി മാതാ നസഹ, എന്താണ് നിർദ്ദേശിച്ചത്, ആര് ഡോക്ടറെ നിർദ്ദേശിക്കണം. അപ്പൊ ആ തൊബീബ് നൽകണം അവിടെ, ആ തൊബി തൊബീബ് എന്നുള്ള വാക്കുകൂടി. നസഹ തൊബീബ് ബി ഇസ്തിറാഹതി യൗമൈൻ, രണ്ടു ദിവസം റെസ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പൊ റാഷിദ് വീണ്ടും എന്തോ ചോദിച്ചു, റജായത്ത മിനൽ മുസ്തഷ്ഫ, ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത് എപ്പോഴെന്നായിരിക്കും അല്ലേ. അപ്പൊ വീണ്ടും മത്ത, അപ്പൊ മൂന്ന് മത്തയാണ് അവിടെ വരിക, മത്ത റജായത്ത ഫിലൽ മുസ്തഷ്ഫ. അപ്പോ ജദ്ദ് പറഞ്ഞത് റജായത്തു ഫിസ്സബാ, ഞാൻ രാവിലെയാണ് മടങ്ങിയത്. ഹൽ തനാവിൽത്തെ ദവ, വലുപ്പ മരുന്ന് കഴിച്ചോ. അപ്പൊ ജദ്ദ് അതെ കഴിച്ചു എന്നായിരിക്കും പറയുക അല്ലെ. നാം തനാവൽത്തു, ഇവിടെ നാം നൽകണം ഇവിടെ. ഓക്കെ, ഷെഫാ കല്ലാ അള്ളാഹു നിങ്ങൾക്ക് ഷിഫ് നൽകട്ടെ. അപ്പൊ വല്യുപ്പ ഒന്നുകിൽ ആമീൻ, എന്നിട്ട് ശുക്രൻ. റഷാദ് റാഷിദ് അഫ്വൻ, ശുക്രൻ അഫ്വൻ എന്ന് എഴുതണം. ഓക്കെ, അതിന്റെ മുഴുവൻ ഫോം ഇങ്ങനെ വരും, മനസ്സിലായോ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്, ഹുറൂഫുൽ ജറ് പൂർത്തീകരിക്കാനാണ്. ലി ഫി ഇല അൻ ബി മിൻ അല, ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, ദഹബ നബീൽ, നബീൽ പോയി അസൂഖ്, അസൂഖ് അങ്ങാടി അല്ലേ. അപ്പൊ അങ്ങാടിയിലേക്ക് എന്നാണ്, ലേക്ക് എന്നുള്ളതിന്റെ ഹുറൂഫുൽ ജറ് ഏതാണ്, ഹുറൂഫുൽ ജറ് ഏതാണ്, ഇലയാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, കതബ ദാരിസ്, വിദ്യാർത്ഥി എഴുതിയൽ കലം, പേന പേന കൊണ്ട് അല്ലേ. കതബ ദാരിസ് ബിൽ കലം, പേന കൊണ്ട് എഴുതി. ചിലരിങ്ങനെ അൻ ദാരിസ് പേനയെ കുറിച്ച് എഴുതി എന്നും വേണമെങ്കിൽ പറയാം അല്ലേ. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് കിട്ടും കേട്ടോ. ഏ പിന്നെ ലാമൽ വലതു, കുട്ടി എഴുന്നേറ്റു, കുട്ടി ഉറങ്ങി, ഡാഷ് അസരിയർ, കട്ടിലിന്റെ മുകളിൽ, മുകളിൽ എന്നുള്ളതിന് അലയാണ് വരിക അല്ലേ, അല മുകളിൽ. തഖൂമുൽ ബിന്തു, പെൺകുട്ടി എഴുന്നേൽക്കും, അന്നൗമി ഉറക്കം, റാക്കിറ നേരത്തെ. ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എന്നാണ് വരേണ്ടത്, ഇൽ നിന്ന് എന്നുള്ളതിന് വാക്കതാ മിൻ, മിൻ ആണ് ഇവിടെ വരേണ്ടത്. ശരിയാക്കിയില്ല മക്കള്. യഹമലുൽ മുസാരിയൽ, കൃഷിക്കാരൻ ജോലിയെടുക്കും, എവിടെയാ ജോലി എടുക്കുന്നത്, ഇൽ വയലിൽ, ഫീ ആണ് ഇവിടെ വരിക, മനസ്സിലായോ. ഇനി ബാ നുക്കമ്മിലിൽ ജദുവൽ, ഇവിടെയുള്ള ചാർട്ട് പൂർത്തിയാക്കാം അല്ലേ. ഇപ്പൊ കുറെ മുഫറദുകളും കുറെ ജമ്മുകളും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ തൊബീബിന്റെ ജമ്മാണെന്ത്, അതിബ. അങ്ങനെ ജിബാലിന്റെ എന്താ പറയുക, ജബൽ, ജബലും ജമ്മാണ് ജിബാൽ. അപ്പൊ റംലും ജമ്മ എന്തായിരിക്കും, റിമാൽ. സഫും ജമ്മ എന്താണ്, സുഫൂഫ്, സുഫൂഫ് എന്ന് ഇവിടെ എഴുതണം. നംല്, അതിന് ജമ്മ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നംലത്തു എന്നാണ് ഇവിടെ വരേണ്ടത്. ഇഹ്വാന്റെ ജമ്മ കൊടുത്തിരിക്കുന്നത് അഹുൻ എന്നാണ് ഇവിടെ വരേണ്ടത്, അഹുൻ സഹോദരൻ
ഒക്കെ പുസ്തകത്തിലുള്ള ആട്ട അവസാനത്തെ പാഠത്തിൽ ഞാൻ ഹുറൂഫുൽ ജർറ് പൂർത്തിയാക്കേണ്ടത് അല്ലതാ ഇതുപോലെ ജബൽ റംല് റിമാൽ എന്നാണ് കേട്ടോ മക്കളെ, ഇത് തെറ്റിയിട്ടുണ്ട്. ശരി, ഓക്കെ. പിന്നെ സഫ്, സുഫൂഫ്, നംലത്ത്, അതിന്റെ ജമാണ് നംല്, അഹുൻ, ഇഖ്വാൻ. മനസ്സിലായോ? ഇനി നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോ നഖ്റഉൽ ബയാൻ വനുജീബ് അനൽ അസ്ലതി താലിയ, ബയാൻ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. റമീസും ദാരിസും ഫി സഫുൽ ഖാമിസ്, റമീസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. യൗമൻ ദഹബ റമീസ് ഇല സൂഖ് ലി ഷിറാ ഇബാദുൽ ഖളറവാത് വൽ ഫവാക്കിഹ്, റമീസ് ഒരു ദിവസം സൂഖിലേക്ക് പോയി ഹലറവാത്തും ഫവാക്കിഹും വാങ്ങിക്കാൻ വേണ്ടി, പഴവും പച്ചക്കറി. മിസുല മാഞ്ച, പഴം, പയർ, പഴം അല്ല മാഞ്ച, മാവ് മാങ്ങ കേട്ടോ, മാമ്പഴം. മൗസ് പഴം, തൊമാത്ത, തക്കാളി, ബാദിഞ്ചാൻ, വഴുതന, ബത്താത്ത ഉരുളക്കിഴങ്ങ്, ബസൽ ഉള്ളി, റുമാന എന്താണ് ഉറുമാൻ പഴം, തുഫാഹ, ആപ്പിൾ, റിത്തീഖ്, തണ്ണിമത്തൻ. സുമ്മ റജാ, ഇതൊക്കെയാണ് അവൻ വാങ്ങിച്ചത്. സുമ്മ റജാ ഇലാ ബൈതി, പിന്നെ വീട്ടിലേക്ക് പോയി. അതുപോലെ ചോദ്യം എന്താണ്, ഫി ഐ സഫിൻ യദ്റുസു റമീസ്, റമീസ് ഏത് ക്ലാസ്സിലാണ്? ഇത്തരം പാരഗ്രാഫിലുണ്ട്, എവിടെയാണ്? റമീസും ദാരിസുൻ ഫി സഫുൽ ഖാമിസ്, എവിടെയല്ലേ? അടുത്തത് മാദ ഇഷ്തറ റമീസ് മിനൽ ഖളറവാത്, എന്തൊക്കെ പച്ചക്കറിയാണ് റമീസ് വാങ്ങിച്ചത്? പച്ചക്കറികളുടെ പേര് മാത്രം എഴുതണം. ഏതൊക്കെയാണ് പച്ചക്കറി? അദസ്, തൊമാത്ത, ബാദിഞ്ചാൻ, ബത്താത്ത, ബസൽ, ഇത്രയും എഴുതണം. റെഡിയല്ലേ? പിന്നെ നെക്തുബ് അസ്മാൽ ബാലുൽ ഫവാക്കി, കുറച്ച് പഴങ്ങളുടെ പേരെഴുതാൻ. ഏതാ പഴങ്ങള്? മാഞ്ച, മൗസ്, റുമാന, തുഫാഹ, ബിത്തീഖ്. ഓക്കെ അല്ലേ? അതാണ് അവയുടെ ഉത്തരങ്ങൾ. ചേറ, ഇനി അഞ്ചാമത്തെ നുക്കമ്മിലു റിസാല, കത്ത് പൂർത്തിയാക്കാണ്. ഫാത്തിമ ദാരിസും മുജ്തഹിദ, ഫാത്തിമ ഒരു മിടുക്കിയായ കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ്. യൗമൻ അസാബത്ത് ബുൽഹമ്മ വസുധ, അവൾക്ക് ഒരു ദിവസം പനിയും ഇതും ബാധിച്ചു. അപ്പൊ ഈ വാക്ക് നിങ്ങൾ ഓർത്തിക്കുന്നു ഈ പാഠത്തിൽ, ഇതില് ഹമ്മ വസുധ. ലം തസ്തതി ഹുളൂറൽ മദ്രസ, അവൾക്ക് എന്താണ് സ്കൂളിൽ ഹാജരാവാൻ കഴിഞ്ഞില്ല. ഫതലബത് മിൻ അബീഹ ഏതാത തൊലബൽ ഇജാസ, അപ്പൊ ഉപ്പയോട് എന്താണ് ലീവ് ലെറ്റർ തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞു. നുക്കമ്മിൽ റിസാല, ആ കത്ത് നമുക്ക് പൂർത്തിയാക്കാണ്. അപ്പൊ ആദ്യം സയ്യിദ് മുറബിസഫ് അൽ ഖാമിസ് അഞ്ചാം ക്ലാസ് സാർ, പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർ, അൽ മദ്രസത്തുൽ ഉഖൂമിയ ബി കാലിക്കൂത്ത്, കോഴിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ. പിന്നെ ഇവിടെ വരുന്ന എന്താണ്, നിങ്ങൾ അഞ്ചാം പുസ്തകത്തിലുണ്ടല്ലോ അല്ലെ, അസ്സലാമു അലൈക്കും എഴുതാം, തഹിയത്തൻ തൊയ്യബത്തൻ വ മുബാറക്കത്തൻ വ ബാദു എന്ന് എഴുതാം അല്ലെ, തഹിയത്തൻ തൊയ്യബത്തൻ മുബാറക്കത്തൻ വ ബാദു. എന്നിട്ടോ ഇബ്നത്തി ഫാത്തിമ, എന്റെ മകൾ മുസാബ ബാധിച്ചു, എന്ത്? അതാണ് ഞാൻ പറഞ്ഞാട്ട് ഈ വാക്കാണ് എഴുതുന്നത്. അപ്പൊ പാരഗ്രാഫിലുള്ള വാക്കുകൾ തന്നെയായിരിക്കും ചിലപ്പോൾ താഴെ എഴുതാനുണ്ടാവുക, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടില്ല. മുസാബത്തും ബിൽഹുമ്മ വ അസുദ, ഇവിടെ ഇവിടെ ഹുമ്മയും ഇവിടെ സുദാണ്, ഇവിടെ ബിൽഹുമ്മ എന്ന് എഴുതണം, ഇവിടെ അസുദ് വസുദാവിലെ വായുണ്ട്, അവിടെ സുദാവ് മാത്രം എഴുതണം. വലിതാലം തസ്തത്തെ, അതുകൊണ്ട് അവൾക്ക് കഴിഞ്ഞില്ല എന്ത് വരുവാൻ അല്ലേ, എവിടെ വരുവാൻ, മദ്രസ. അപ്പൊ വരുവാൻ എന്നുള്ളതിന്റെ മാതാണ്ട ഈ വാക്കാണ് ഹുലൂർ, ഹുലൂറൽ, ഇവിടെ ഹുലൂറൽ മദ്രസത്തി അംസി. ലിതാ അർജു മിൻകും അത്തക്കറുമ ബിമൻഹി, അതുകൊണ്ട് താങ്കൾ നൽകണം എന്ത് അവധി, അവധിക്ക് എന്താ വാക്ക്, ഇജാസ. ഓക്കെ, ഇജാസ എന്നിവിടെ എഴുതണം. സ്ഥലം നമുക്ക് കോഴിക്കോട് കാലിക്കൂത്ത് തന്നെ എഴുതാം. ഡേറ്റ് ഇന്നലത്തെ ഡേറ്റോ ഏതെങ്കിലും ഡേറ്റ് ഇട്ടാൽ മതി. അപ്പൊ അതിൻ്റെ ഒരു മോഡല് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഡേറ്റ് അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. മനസ്സിലായോ മക്കളെ? ഇനി ആറാമത്തെ പ്രവർത്തനം എന്താണ്, പദ്യം പൂർത്തിയെടുക്കാൻ. ഇനി റഅയ്തു ബത്തതൻ തസ്കൂനു ഇൻദൽ ബിർക
തകൂലു മിൻഹ സമക തഈശു ദൗമൻ ഫാരിഹ. അപ്പോ ഇവിടെ ഈ ബത്തത്തിനെ കുറിച്ചാണ് ഇവിടെ പദ്യം എഴുതിയിരിക്കുന്നത്. ഇത് പദ്യ പുസ്തകത്തിലുള്ള അതുപോലെ തന്നെ അല്ലെ. അടുത്ത് നമ്മൾ കിത്തത്ത് എന്താണ്, പൂച്ച, പൂച്ചയെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ ഇതേ പാറ്റേണാണ് വരേണ്ടത്. ഈ ഫസ്റ്റ് വരിയുടെ അതേ പാറ്റേൺ ഇതിന്റെ ഫസ്റ്റ് വരി കൊടുക്കുന്നത്. അപ്പൊ ഏതാ ഇവിടെ വിട്ടുപോയത്? ഈ ഇന്നീറായിത്തു എവിടെ വരണം? ഇവിടെ എഴുതണം. ഇന്നീറായിത്തു കിത്തത്തൻ കാട്ടിൽ താമസിക്കും, തവക്കൂലു മിൻഹ ഫാർ, അവിടുന്ന് എലിയെ തിന്നുന്നു. പിന്നെ ഇതിന്റെ നാലാമത്തെ വഴിയുടെ അതേ പാറ്റേണ ഇവിടെ വരുന്നത്. അപ്പൊ ഫരിഹ എന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് വാക്കുകൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, ഇങ്ങനെയാണത് മക്കള് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് കിർദ്. കിർദ് എന്താണ്? കിർദ് നമ്മുടെ കുരങ്ങൻ. കുരങ്ങന്റെ കാര്യം ഇതില് രണ്ടാമത്തെ വരി തവിടെ രണ്ടാമത്തെ തസ്കുനു എന്നാണ്. അപ്പൊ അതേ തസ്കുനു ഇവിടെ വരണം. അപ്പൊ ഈ തസ്കുനു എവിടെ എഴുതണം? ഇവിടെ എഴുതണം. തസ്കുനു ഫൗക ഷജറ തകൂലു മിൻഹ സമറ തഈശു ദൗമൻ ഫാരിഹ. ഇത് മുഴുവൻ എവിടെ വരണം? ഇവിടെ വരണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ അഞ്ചാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ. നിശ്ചയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ലിങ്ക് ഷെയർ ചെയ്യാനറിയില്ലേ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നേരത്തെ പറഞ്ഞ അറബിക് എജ്യു വെബ് ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.